ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ്ടിഎ ട്യൂട്ടോറിയൽസ് ലൈവ്. പല ആളുകളും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ജി ഡി ആർ എഫിയുടെ അപ്രൂവൽ പല ആളുകൾക്കും കിട്ടുന്നില്ല. രണ്ട് ദിവസം അതിലേയും മൂന്ന് ദിവസമായി കൊടുത്തിട്ട് ഇതുവരെ കിട്ടുന്നില്ല. നമുക്കറിയാം ഓഗസ്റ്റ് 5 ശേഷമുള്ള അപ്രൂവൽ മാത്രമാണ് നിലവിൽ സ്വീകരിക്കുന്നുള്ളൂ. ആ ഒരു കാരണം കൊണ്ട് തന്നെ ജി ഡി ആർ എഫിയുടെ അപ്രൂവൽ കിട്ടാത്ത ആളുകളെ ശ്രദ്ധിക്കുക. അത് കറൻ്റ്ലി അത് പ്രോസസ്സിങ്ങിലായിരിക്കും. നിങ്ങളുടെ മെയിലിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ അതിൻ്റെ കൺഫർമേഷൻ, അത് ആക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ എന്നുള്ള മെയിൽ തീർച്ചയായും വരും. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രത്യേകമായി പറയാനുള്ളത്. മാത്രമല്ല, ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ അഡീഷണൽ ഡോക്യുമെൻ്റ് വെക്കേണ്ട ആവശ്യം വരും. എല്ലാവർക്കുമില്ല. സാധാരണ ചെയ്യുന്ന ആളുകൾ നോർമൽ ഡോക്യുമെൻ്റ് മാത്രം വെച്ചാൽ മതി. അതല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ ഡോക്യുമെൻ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ജി ഡി ആർ എഫിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ റിക്വസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഡ്രൈവേഴ്സിനൊക്കെ പ്രത്യേകിച്ചും വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. അതല്ലാതെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.